ഹായ് ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോജിക്കൽ റീസണിൻ്റെ ഡിസ്റ്റിംഗ്വിഷിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിംഗ് എന്ന യു ജി സി നെറ്റ് പേപ്പർ വൺ സിലബസിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സിക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു രണ്ട് ടോപ്പിക് കൂടി മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ളൂ അതിൻ്റെ വീഡിയോയും ഉടനെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിംഗ് അക്കോർഡിംഗ് ടു ദ ഓക്സ്ഫോർഡ് ഡിക്ഷണറി റീസണിങ് ക്യാൻ ബി ഡിഫൈൻഡ് അസ് ദി ആക്ഷൻ ഓഫ് തിങ്കിങ് അബൌട്ട് സംതിങ് ഇൻ എ ലോജിക്കൽ സെൻസിബിൾ വേ ലോജിക്കൽ ആയിട്ട് സെൻസിബിളായിട്ട് ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുക അതിനാണ് റീസണിങ് എന്ന് പറയുന്നത് നമ്മൾ റീസൺ ചെയ്യുക എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ പറയുന്നത് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് സംതിങ് ഇൻ എ ലോജിക്കൽ വേ ഇൻ ഓർഡർ ടു ഫോം എ കൺക്ലൂഷൻ ഓർ ജഡ്ജ്മെൻ്റ് ഒരു തീരുമാനം എടുക്കുവാൻ വേണ്ടി ലോജിക്കലായിട്ട് യുക്തിസഹമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനാണ് റീസണിങ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് പലതരത്തിൽ തിരിക്കാൻ സാധിക്കും മേജറായിട്ട് ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് എന്നാണ് നമുക്ക് രണ്ട് ഡിവിഷൻ ആയിട്ട് ഉള്ളതെന്നും ഓർത്തിരിക്കാം ഡിഡക്റ്റീവ് റീസണിങ് എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഡിഡക്റ്റീവ് റീസണിങ് ഈസ് എൻ ആർഗ്യുമെന്റ് ഇൻ വിച്ച് വൈഡ്ലി ആക്സെപ്റ്റഡ് ട്രൂത്ത്സ് ആർ ബീങ് യൂസ്ഡ് ടു പ്രൂവ് ദാറ്റ് എ കൺക്ലൂഷൻ ഈസ് റൈറ്റ് നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ലോകസത്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ സമൂഹം അംഗീകരിക്കുന്ന ട്രൂത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു ദ ട്രൂത്ത്സ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് റൂൾസ് ലോസ് തിയറീസ് ആൻഡ് അതേഴ്സ് അംഗീകരിച്ച നിയമങ്ങളോ ചട്ടങ്ങളോ അല്ലെങ്കിൽ തിയറികളോ എന്തുമാവാം ഇൻ അതർ വേർഡ്സ് ഡിഡക്റ്റീവ് റീസണിങ് സ്റ്റാർട്ട്സ് വിത്ത് ദ അസേർഷൻ ഓഫ് ജനറൽ റൂൾ ആൻഡ് പ്രൊസീഡ്സ് ഫ്രം ഡെയർ ടു എ ഗ്യാരൻ്റീഡ് സ്പെസിഫിക് കൺക്ലൂഷൻ നിങ്ങൾക്ക് ഡിഡക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ റിഡക്ഷൻ സെയിൽ ഓർമ്മ വന്നെങ്കിൽ ഞാൻ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് റിഡക്ഷൻ സെയിലിൽ എന്താ സംഭവിക്കുന്നത് മൊത്തത്തിൽ വിലയുള്ളൊരു സാധനം കുറഞ്ഞ വിലയ്ക്ക് അതിൻ്റെ ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് തരുന്നു വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് റിഡക്ഷൻ അതുപോലെയാണ് ഡിഡക്ഷനും ജനറൽ റൂളിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് എത്തുന്നതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് ഓർക്കാം ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും ഇൻ പ്രാക്ടീസ് സില്ലോജിസം ഈസ് ദ മോസ്റ്റ് ബേസിക് ഫോം ഓഫ് ഡിഡക്റ്റീവ് റീസണിങ് എന്താണ് കാറ്റഗോറിക്കൽ സില്ലോജിസം എന്നും അതിൻ്റെ ടൈപ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ഈ ചാനലിൽ യൂണിറ്റ് സിക്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് രണ്ട് പ്രിമൈസസും ഒരു കൺക്ലൂഷനും വരുന്നതാണ് സില്ലോജിസം കാറ്റഗോറിക്കൽ സില്ലോജിസം ഇറ്റ് മേ ബി ഈസിയർ ടു തിങ്ക് ഓഫ് സില്ലോജിസം ഇസ് ദ ഫോളോയിങ് തിയറം ഇഫ് എ ഈക്വൾ ടു ബി ആൻഡ് സി ഈക്വൾ ടു എ ദെൻ ബി ഈക്വൾ ടു സി എന്ന് പറയുന്ന ടൈപ്പാണ് ഡിഡക്റ്റീവ് റീസണിങ് ഈസ് മെൻ ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ കൺക്ലൂഷൻ ഈസ് അബ്സല്യൂട്ട്ലി ട്രൂ ബേസ്ഡ് ഓൺ ദ ലോജിക് ഓഫ് ദി പ്രിമൈസസ് പ്രിമൈസുകൾ രണ്ടും ശരിയാണെങ്കിൽ കൺക്ലൂഷൻ തീർച്ചയായിട്ടും ശരിയായിരിക്കും ആ രീതിയിലാണ് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നമ്മൾ പറയുന്നതെന്നും ഓർക്കാം ഒരു ഉദാഹരണമാണ് ഓൾ ആർട്ട് ഈസ് ആൻഡ് ഇമിറ്റേഷൻ ഓഫ് നേച്ചർ മ്യൂസിക് ഈസ് ആർട്ട് ദ ഫോർ മ്യൂസിക് ഈസ് ആൻഡ് ഇമിറ്റേഷൻ ഓഫ് നേച്ചർ ഇത്തരത്തിലുള്ള റീസണിങ് ആണ് ഡിഡക്റ്റീവ് റീസണിങ് ഇൻ ദിസ് എക്സാമ്പിൾ ദ പ്രിമൈസസ് ആർ ഓവർ ലാപ്പിംഗ് ആൻഡ് ദിസ് പ്രിമൈസസ് സപ്പോർട്ട് ആൻഡ് പ്രൂവ് ദാറ്റ് എ കൺക്ലൂസീവ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡെഫിനറ്റ്ലി ട്രൂ നിങ്ങൾക്ക് ആ വെൻ ഡയഗ്രത്തിന് സിമിലറായിട്ട് നമ്മളൊരു ഡയഗ്രം കൂടി നൽകിയിട്ടുണ്ട് അതിൽ നിന്നും ഈ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അടുത്തതാണ് ഇൻഡക്റ്റീവ് റീസണിങ് ഇതിൻ്റെ നേർ വിപരീതമാണ് ഇൻഡക്റ്റീവ് റീസണിംഗ്

സ്പെസിഫിക് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻ നടത്തിയിട്ട് ഒരു ജനറൽ പ്രിൻസിപ്പിളിലേക്ക് പോവുകയാണ് ഒന്ന് മറ്റേതിന്റെ വിപരീതമാണെന്ന രീതിയിൽ ഓർക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം നമ്മൾ ഇതിനെ ഒരു ടാബ്ലാർ ഫോമിലും നൽകിയിട്ടുണ്ട് വരുന്ന സ്ലൈഡുകളിലായിട്ട് ഇറ്റ് ബിഗിൻസ് വിത്ത് ഒബ്സർവേഷൻസ് വിച്ച് ആർ സ്പെസിഫിക് ആൻഡ് ലിമിറ്റഡ് ഇൻ സ്കോപ്പ് ആൻഡ് ദെൻ പ്രൊസീഡ്സ് ടു ജനറലൈസ് ദ കൺക്ലൂഷൻ ദാറ്റ് ഇസ് ലൈക്ലി ബട്ട് നോട്ട് ഷുവർ അത് പ്രത്യേകം ഓർക്കുക ലൈറ്റ്ലി ബട്ട് നോട്ട് ഷുവർ ഇൻ ലൈറ്റ് ഓഫ് അക്യുമുലേറ്റഡ് എവിഡൻസ് മുൻപ് അത് ട്രൂത്താണ് രണ്ട് പ്രിമൈസും ശരിയാണെങ്കിൽ കൺക്ലൂഷൻ ശരി എന്ന ഉറപ്പിലേക്ക് എത്തുമെങ്കിൽ ഇവിടെ ലൈക്ലി ടു ബി ട്രൂ എന്നാണ് നമ്മൾ പറയുന്നത് ബട്ട് നോട്ട് ഷുവർ ഉറപ്പല്ല അങ്ങനെ ആയിരിക്കാം എന്ന രീതിയിൽ മാത്രമേ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ദ പാസ്റ്റ് ടു ഹാരി പോട്ടർ മൂവീസ് ഹാവ് ബീൻ ഇൻക്രെഡിബിളി സക്സസ്ഫുൾ അറ്റ് ദ ബോക്സ് ഓഫീസ് ഒരു ഉദാഹരണമാണ് ദ ഫോർ ദ നെക്സ്റ്റ് ഹാരി പോട്ടർ മൂവി വിൽ ബി പ്രോബ്ലി ബി സക്സസ്ഫുൾ സ്പെസിഫിക്കിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള റൂളിലേക്ക് പോകുന്നു പഴയ മുൻപ് ഇറങ്ങിയ രണ്ട് ഹാരി പോട്ടർ സിനിമ സക്സസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് ഇനി ഇറങ്ങുന്നത് സക്സസ്ഫുൾ ആയിരിക്കും ഇൻ ദിസ് എക്സാമ്പിൾ ദ പ്രിമൈസ് ഐഡന്റിഫൈസ് എ പാറ്റേൺ ആൻഡ് ദ കൺക്ലൂഷൻ പ്രൊവൈഡ്സ് എ ലോജിക്കൽ കണ്ടിന്യൂഷൻ ഓഫ് ദി പാറ്റേൺ വിത്തൗട്ട് എക്സാജുറേഷൻ ദസ് ദിസ് ആർഗ്യുമെന്റ് ഈസ് സ്ട്രോങ് സ്ട്രോങ് ആൻഡ് വീക്ക് ആർഗ്യുമെന്റ് എന്ന് നമുക്ക് ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ തിരിക്കാം ഇതൊക്കെ മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ടേബിളർ ഫോമിൽ നിങ്ങൾക്ക് പഠിക്കുവാനായി എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായി നൽകുന്നു ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ അപ്രോച്ച് ഇറ്റ് ഫോളോസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ ബോട്ടം അപ്പാണ് സ്പെസിഫിക് ആയിട്ടുള്ളതിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നു മുൻ ഡിഡക്റ്റീവിൽ ജനറൽ ആയിട്ടുള്ള തിയറികളിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് വരുന്നു സ്റ്റാർട്ട്സ് ഫ്രം ഡിഡക്റ്റീവ് റീസണിങ് സ്റ്റാർട്ട്സ് ഫ്രം പ്രൈസസ് ഇൻഡക്റ്റീവ് റീസണിങ് സ്റ്റാർട്ട്സ് ഫ്രം കൺക്ലൂഷൻ വാലിഡിറ്റി ദ കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ ഇഫ് പ്രിമൈസസ് ആർ ട്രൂ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ദ ട്രൂത്ത് ഓഫ് കൺക്ലൂഷൻ ഡസ് നോട്ട് ഗ്യാരൻറ്റി ബൈ ദ ട്രൂത്ത് ഓഫ് പ്രിമൈസ് എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് റീസണിങ് യൂസേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ് അസ് വി നീഡ് ഫാക്ട്സ് വിച്ച് മസ്റ്റ് ബി ട്രൂ ഡിഡക്റ്റീവ് റീസണിങ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഫാക്റ്റുകൾ ഉണ്ടെങ്കിലേ പറ്റൂ പക്ഷേ റിയൽ ലൈഫിൽ നമ്മളെല്ലാം ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസി അസ് വി നീഡ് എവിഡൻസ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൂ ഫാക്ട്സ് ഇറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ് നാല് മറ്റ് കാര്യങ്ങൾ കൂടി ഇതിനെ കമ്പയർ ചെയ്യാം പ്രോസസ് തിയറിയിൽ നിന്നും ഹൈപ്പോത്തെസിസിലേക്കും പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നതിലും പിന്നീട് കൺഫർമേഷനിലേക്കുമാണ് ഡിഡക്റ്റീവ് റീസണിംഗ് പോകുന്നതെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ് ഒബ്സേർവ് ചെയ്യുന്ന കാര്യങ്ങളെ പാറ്റേൺ ആക്കുകയും ഹൈപ്പോത്തെസിസിലേക്കും തിയറിയിലേക്കും എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് നേരെ റിവേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് കാണാം ആർഗ്യുമെന്റ് ഡിഡക്റ്റീവ് റീസണിംഗിൽ വാലിഡ് ഓർ ഇൻവാലിഡ് ആണ് ആണാവുന്നതെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിലെ കാറ്റഗറൈസേഷൻ വീക്ക് ഓർ സ്ട്രോങ് എന്നുള്ളതാണ് ഇത് നമ്മൾ ആർഗ്യുമെന്റ്സിനെ പറ്റി പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് റീച്ചസ് ഫ്രം ജനറൽ ഫാക്ട്സ് ടു സ്പെസിഫിക് ഫാക്ട്സ് ഇറ്റ് റീച്ചസ് ഫ്രം സ്പെസിഫിക് ഫാക്ട്സ് ടു ജനറൽ ഫാക്ട്സ് നേരെ തിരിച്ചാണെന്ന് ഓർക്കാം ക്വാളിറ്റേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് എന്നുള്ള അനാലിസിസ് നടത്തിയാൽ ഡിഡക്റ്റീവ് കൂടുതൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്നാൽ ഇൻഡക്റ്റീവ് റീസണിംഗ് ക്വാളിറ്റേറ്റീവ് ഇൻറെ ആണെന്നും കാണാൻ സാധിക്കും ഈ വീഡിയോയിൽ ഇത്രമാത്രം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ക്ലാസ്സുകൾ കൂടുതൽ പേർക്ക് ഉപകാരപ്രദമായി എത്തിച്ചേരുവാനായി ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്